ഓക്കെ ഞാൻ മാത്യു എടുത്ത് മാത്യുവിനെ കുറിച്ചുള്ള മൂവിയെ കുറിച്ചല്ല അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത് ഓക്കെ മാത്യുവിനെ ഒന്ന് ത്രീ വേർഡ്സിൽ ഡിസ്ക്രൈബ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയാം മാത്യു എങ്ങനെയുള്ള ഒരാളാണ് ഞാൻ എങ്ങനെയുള്ള ഒരാളാന്ന് വെച്ചാൽ അറിയത്തില്ല അത് ഞാൻ എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ല ഇപ്പോ ഭയങ്കര വീട്ടിലൊക്കെ എങ്ങനെയാണ് ഏട്ടനുമായിട്ട് എങ്ങനെയാണ് ജോമോനെ പോലുള്ള ഒരു ക്യാരക്ടർ ആണോ ആ ചേട്ടനൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് അടിപിടിയൊക്കെ ഉണ്ട് നമുക്ക് സിമ്പിളാണ് അങ്ങനെ അതായിരിക്കും സിമ്പിൾ വേറെ കുറെ അങ്ങനെ കുറെ വലിയതൊന്നുമില്ല നോർമലി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു അത്രേ ഉള്ളൂ ഇപ്പൊ മൂവീസൊക്കെ വരുന്ന സമയത്ത് ബ്രദറായിട്ടോ അല്ലെങ്കിൽ ആരായിട്ടോ വീട്ടിൽ ആരായിട്ടാണ് ഡിസ്കസ് ഒക്കെ ചെയ്യുന്നത് ആരുടെ അടുത്ത് അല്ല ഞാൻ സിനിമ അങ്ങനെ കൂടുതലും ഡിസ്കഷൻസും കാര്യങ്ങളും ഞാൻ കൊണ്ടുവരാറില്ല സിനിമ ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കാറ് കൂടുതൽ ഓക്കെ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ലഭിച്ചിട്ടുള്ള ഒരു നല്ല അഡ്വൈസ് ഓർ കോംപ്ലിമെന്റ് അഡ്വൈസ് അല്ല കോംപ്ലിമെൻറ്റ് കുറേ അല്ല ഒന്നൊന്നുമല്ല കുറേ ഉണ്ട് ആക്ച്വലി എല്ലാവരും ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഭയങ്കര നാച്ചുറലാണ് അങ്ങനെയൊക്കെ പറയുന്ന കുറേ പേരുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കോംപ്ലിമെൻറ്റ്സ് കുറേ ഉണ്ട് അഡ്വൈസസും ആക്ച്വലി ഒന്നുമല്ല കുറേ ആക്ച്വലി കുറേ പേര് കുറേ ആക്ടേഴ്സും എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക അപ്പോൾ രസമായിട്ട് വരും കുറേ കൂടെ ബെറ്റർ ആകാൻ പറ്റും എന്നൊക്കെ പറയുന്നവരുണ്ട് കുറേ പേര് ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെടുത്തെങ്കിലും ഇതുപോലെ അഡ്വൈസസ് ചോദിക്കാറുണ്ട് അപ്പൊ ഏതെങ്കിലും ഒക്കെ മൂവീസ് വരുന്ന സമയത്ത് ഫാമിലി ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ആരെടുത്താണ് ഈ പറഞ്ഞ പോലെ കുമ്പളങ്ങിയിലുള്ള ടീമിന്റെ അടുത്തൊക്കെ കുറേ പേരുടെ അടുത്ത് പോയി നമ്മുടെ രാജേഷ്ട്ടൻ അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പൊ അവര് പെട്ടെന്ന് കൂടുതലും ഞാൻ തന്നെയാണ് എടുക്കാറ് ഒരു പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ വന്നാൽ സെക്കൻഡ് ഒപ്പീനിയൻ തടപ്പൊക്കെ എടുക്കാൻ ഇവരെയൊക്കെ വിളിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാ സിനിമയിൽ വന്നതിന്റെ ശേഷം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെന്റ് ഭയങ്കര ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഈ ഷൂട്ട് നടക്കുന്ന ഒരു പ്രോസസ് എപ്പോഴും ഹാപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഷൂട്ട് ഇല്ലാത്തൊരു സമയത്ത് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മടുത്തു തുടങ്ങും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഇവിടെ ഷൂട്ട് തുടങ്ങിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹത്തിട്ടാണ് അപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മൊമെന്റ് ഭയങ്കര ഹാപ്പിയുള്ള മൊമെന്റ് മാത്യുവിന്റെ ഒരു മൂവി റിലീസിംഗ് ഡേ എങ്ങനെയാണ് അപ്പൊ നാളെ റിലീസ് ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മാത്യുവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് വ്യത്യാസമൊന്നുമില്ല അതിന്റെ ഡെഫിനറ്റ്ലി ഒരു പേടിയുണ്ട് നമുക്ക് എന്താവോ ആൾക്കാർ എന്ത് വിചാരിക്കും ഇപ്പോഴത്തെ പറ്റി എന്തായിരിക്കും അതിന്റെ ജഡ്ജ്മെന്റ് എന്നൊക്കെ അറിയാനുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ പ്രിറ്റി നോർമൽ ഡേ ആണ് രാവിലെ മീൻ റിലീസ് ആവുന്ന ദിവസം പടം പോയി കാണും എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഫേസ് ചെയ്യും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ ഇപ്പോ കുംബ്ലിംഗി നൈറ്റ്സിലെ ഫ്രാങ്കി മുതൽ ഇതില് അംബ്രോസ് ഇതില് ഏത് ക്യാരക്ടറായിട്ടായിരിക്കാം കൂടുതൽ മാത്യു ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സിലും എൻ്റെ ഒരു അംശമുണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു അപ്പോൾ കുറേ സിറ്റുവേഷൻ ഉണ്ട് പല പല സിറ്റുവേഷൻസ് ഉണ്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം കുറേ വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഏതെങ്കിലൊക്കെ ഒരു സിനിമ മാത്യുവിന് വന്നിട്ട് ആ സിനിമ മാത്യു വേണ്ടെന്ന് വെച്ച് പിന്നീട് അത് വേറെ ആരെങ്കിലും ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടോ അങ്ങനെ വല്ല സിറ്റുവേഷൻസ് ഇല്ല ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഓക്കെ മാത്യുവിന് ആരുടെങ്കിലും ഒരു ആളുടെ ഒരാളുടെ ലൈഫുമായിട്ട് മാത്യുവിന്റെ ലൈഫ് സ്വിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആരുടെ ലൈഫായിട്ട് ഓക്കെ ഇപ്പം സിനിമ ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും കുംബ്ലിംഗി നൈറ്റ്സിൽ വന്നില്ലായിരുന്നെങ്കിൽ സിനിമ ചെയ്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ മാത്യു എന്തായിരിക്കും അറിയത്തില്ല ഞാൻ ഇനി സിനിമയിൽ വരുന്നതിന് മുമ്പ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാവണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ വന്ന് സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു പോയിന്റ് പോലെ സിനിമയിൽ തന്നെ നിൽക്കണം ആ ഒരു ഇതിലായിപ്പോയി അപ്പൊ സിനിമ സംഭവിച്ചില്ലായിരുന്നു ചിലപ്പോൾ ഒന്നും ആവില്ലായിരുന്നു അറിയത്തില്ല കമ്മിങ് പ്ലാൻസ് എന്തൊക്കെയാണ് പുതിയ മൂവീസ് വരാനുള്ള കപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അതിങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിൽക്കുകയാണ് നെയ്മർ എന്ന് പറഞ്ഞൊരു പടമുണ്ട് അതിന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്ത് തീർത്തു എല്ലാവരും എക്സൈറ്റഡ് ആണ് അതിൻ്റെ റിസൾട്ടിൽ ഇനിയും കുറച്ചും കൂടെ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഈ വർഷം അവസാനമായിട്ട് ഇറങ്ങും ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സിനിമ വന്നിട്ടില്ല ആക്ച്വലി അങ്ങനത്തെ ചില സീനുകളും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും എല്ലാവർക്കും അപ്പോൾ അതിൽ ഞങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷൻസോടെ നിൽക്കുകയാണ് ഓക്കെ ഇപ്പം വിശുദ്ധ മെജോ റിലീസിന് ഉറങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസും ഭയങ്കര എക്സ്പെക്ടേഷനിലായിരിക്കാം കാരണം തണ്ണീർ മത്തൻ്റെ ടീം തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്നാണ് അപ്പം എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത് ചെറിയൊരു സിനിമയാണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ തണ്ണീർമത്തൻ്റെ പോലും ആക്ച്വലി ഒരു ക്യാൻവാസ് ഇല്ല കാരണം വളരെ ചെറിയ ചുരുങ്ങിയ ക്യാരക്ടേഴ്സും ചുരുങ്ങി ചെറിയൊരു കഥ ഹൈലൈറ്റ് അങ്ങനത്തെ മൊമെൻറ്റുകൾ ഹൈലൈറ്റ് ചെയ്യുക അതിൻ്റെ ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യുക അങ്ങനെയൊക്കെ പോകുന്നൊരു രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ മെജോ ജീന ഇവരുടെ രണ്ടുപേരുടെ ലൈഫ് പറഞ്ഞു പോകുന്ന ക്യാരക്ടേഴ്സ് ഒരു ഇൻട്രോവേർട്ടിൻ്റെ എക്സ്ട്രോവേർട്ടിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണിച്ചു പോകുന്നൊരു സിനിമയാണ് ചെറിയ തമാശകളുണ്ടാവുക തണ്ണീർമതൻ പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ അതല്ല
അപ്പോൾ ആരും തണ്ണീർമത്തം എക്സ്പെക്ട് ചെയ്ത് വരണ്ട. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ചില മൊമെൻറ്റുകൾ അങ്ങനത്തെ കൗണ്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്. ആരെയും നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും കണ്ടുനോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ, എനി ഹാവ് താങ്ക് യു. ഒരുപാട് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം സിനിമ റിലീസ് ആകുന്നത് വരെ ഈ സിനിമയുടെ മോഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഒരുപാട് നല്ല നല്ല സിനിമകൾ മാത്യുവിൽ നിന്ന് ഞങ്ങൾക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിവേ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.